ഹലോ ഹായ് നമസ്തേ നമസ്കാരം കപ്പ അല്ലെങ്കിൽ ടാപ്പിയോക്ക അതും അല്ലെങ്കിൽ മരച്ചീനി കൊള്ളി ഇങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ടല്ലേ എന്നാൽ കപ്പ കൊണ്ട് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണ് കപ്പ പുഴുക്കും മീൻകറിയും എന്നാൽ കപ്പ ഉപയോഗിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു വിഭവമാണ് അമ്മ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അമ്മയുടെ ഈ ഡിഷിന്റെ പേര് ഫൂഫു എന്നാണ് അപ്പോൾ പേര് കേട്ട് ഞെട്ടണ്ട സമയം കളയാതെ തന്നെ നമുക്ക് ഫൂഫു എന്താണെന്ന് നോക്കിയിട്ട് വരാം ഇതിപ്പോൾ ഒരു വലിയ കപ്പ വൃത്തിയാക്കി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിനെ ഒന്ന് ചെറുതായിട്ട് കട്ടാക്കി എടുക്കാം നടുക്കുള്ള നാരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അതിനുശേഷം ഇതുപോലെ നമുക്ക് പുഴുക്കിനൊക്കെ അരിയുന്നത് പോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇതുപോലെ വെള്ളത്തിലേക്ക് തന്നെ നമുക്കിതങ്ങ് അരിഞ്ഞിടാം ഇതാ മുഴുവൻ അരിഞ്ഞിട്ടുണ്ട് ഇതിനെ നമുക്കങ്ങ് മാറ്റി വെക്കാം കൂടാതെ ഒരു രണ്ട് പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കുറച്ച് വെള്ളം അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കായും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ നടുക്കുള്ള കറുത്ത അരിയൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് മാറ്റാം മിക്സിയുടെ ജാറിലേക്ക് കായും കപ്പയും ചേർത്ത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതാ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ജാറിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇനി ബാക്കിയിരിക്കുന്ന കപ്പയും കൂടി ചേർത്ത് അരച്ചെടുക്കാം മുഴുവൻ കപ്പയും കായും എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ എല്ലാം കൂടി ഒരു പാനിലേക്ക് ഒഴിക്കാം അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഫ്ലെയിം വളരെ ലോയിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാകും അവസാനമായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി അതിൻ്റെ പുറത്തൊന്ന് പുരട്ടാം ഇതുപോലെ ഒരു പരുവം എത്തിക്കഴിഞ്ഞാൽ ഫ്ലെയിം നമുക്ക് ഓഫാക്കാം നന്നായിട്ട് ആറിയ ശേഷം കയ്യിൽ അല്പം വെളിച്ചെണ്ണ ഒന്ന് തൂത്ത ശേഷം ഒരു ക്ലിംഗ് ഫിലിം ഇതുപോലെ വെച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുക അതിലേക്ക് ഇനി നമ്മുടെ ഫൂഫു നന്നായി തണുത്ത ശേഷം ഇതിലേക്ക് വെച്ച് ഒന്ന് ടൈറ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് മുഴുവനും ഇതുപോലെ ക്ലിംഗ് ഫിലിമിൽ വെച്ച് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഒരു മൺചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ തൂത്ത ശേഷം അതിലേക്ക് നമുക്കിത് സെർവ് ചെയ്തെടുക്കാം
കൂട്ടത്തിൽ നല്ല നാടൻ തേങ്ങ അരച്ച മീൻകറിയുണ്ട് നമുക്ക്. ഇതാ കണ്ടില്ലേ, ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സൂപ്പർ അയലക്കറിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റിയാണ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ വളരെ സുലഭമാണ് നമ്മുടെ കപ്പയും ഏത്തക്കായും ഒക്കെ അല്ലേ. വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളും ഈയൊരു ഫുഫു തയ്യാറാക്കി നോക്കണം. ശരിക്കും ഒരു ആഫ്രിക്കൻ ക്യുസീനാണ്, അതിനെ നമ്മുടെ രീതിയിൽ ഒന്ന് ഇന്നോവേറ്റീവ് ആക്കി എടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ട്രഡീഷണലി അവർ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നല്ല വെണ്ടയ്ക്ക സൂപ്പ്, അതിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു ഡിഷ് ചവച്ചല്ല കഴിക്കുന്നത്, ഒരു സ്വാളോ ഫുഡായിട്ടാണ് അവരിത് കഴിക്കുന്നത്. അതായത് വെണ്ടയ്ക്ക സൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് നല്ലൊരു നമ്മുടെ വായിലിട്ടാൽ ഇറങ്ങിപ്പോകുന്ന ഒരു ഒരു ടെക്സ്ചറാണല്ലോ വെണ്ടയ്ക്ക നല്ല വെന്ത് കഴിയുമ്പോഴത്തേക്ക്. അതിൻ്റെ കൂടെ കപ്പ മുക്കി അതിങ്ങനെ സ്വാളോ ചെയ്യുന്ന ഒരു രീതിയാണ് അവർ കഴിക്കുന്ന ഒരു സ്റ്റൈല്. എങ്കിലും മലയാളികൾക്ക് നമുക്ക് കപ്പയും മീൻകറിയും കഴിഞ്ഞിട്ടൊരു കോമ്പിനേഷൻ ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മീൻകറി ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക സൂപ്പിൻ്റെ റെസിപ്പി ഞാൻ പുറമേ ഷെയർ ചെയ്യാം. ട്രഡീഷണലി ആഫ്രിക്കൻസ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരലില്ലേ, പണ്ടത്തെ കരിങ്കല്ലിൻ്റെ ഉരല്, അതിനകത്തിട്ട് ഉലക്ക കൊണ്ട് ഇടിച്ചാണ് ഇത് മയപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ക്ലിങ്ക് ഫിലിമിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുത്തത്. ഇപ്പോൾ ഉരലൊന്നും എല്ലായിടത്തും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു ഓൾട്ടർനേറ്റീവ് വേർഷനാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ക്ലിങ്ക് ഫിലിമിൽ പൊതിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സെറ്റായി നല്ല ഷേപ്പായി കിട്ടും, അപ്പം തന്നെ എടുക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്കിത് ഫിഷ് കറിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ എന്തായാലും ഈ ഒരു രീതിയിൽ ഫുഫുവും മീൻകറിയും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്കൊന്ന് എഴുതണം കേട്ടോ. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.